ഒരിക്കൽ ഫുട്ബോൾ താരമായ റൊണാൾഡോയോട് ഒരു ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിച്ചു. റൊണാൾഡോയാണോ ലയണൽ മെസ്സി ആണോ ഈ ലോകത്തിലെ മികച്ച താരമെന്ന്. അപ്പൊ റൊണാൾഡോ പറഞ്ഞ ഉത്തരം എങ്ങനെയാണ്? യോ ബഡീസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ലൈഫിൽ ചില ടൈം ഒരു വല്ലാത്ത ബ്രേക്ക് ഉണ്ടാവും. ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിച്ചേക്കാം. നമ്മളൊന്നും ഒന്നും അല്ല എന്ന് കരുതി മറ്റുള്ളവരുടെ മുന്നിൽ വളരെ ചെറുതായി പോകുന്ന ചില സാഹചര്യങ്ങൾ വരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പും അപകർഷതാബോധവും ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യാത്തതായിട്ട് ആരും തന്നെ ഇല്ല. ഒരുപക്ഷെ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും സൃഷ്ടിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്കൊക്കെ ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കും അല്ലെ. ചിലപ്പോഴൊക്കെ ഈ കുറവുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന സിറ്റുവേഷൻ വരെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് നമ്മളോട് തന്നെ അപകർഷതാബോധവും വെറുപ്പും തോന്നുന്ന ചില സിറ്റുവേഷൻസ്. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തു പോകുമ്പോൾ ഒരുപാട് പേരെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. അവരോട് വീഡിയോയിൽ വന്ന് നിൽക്കാൻ പറയുമ്പോഴത്തേനും അവർക്കൊരു അപകർഷതാബോധം, വീഡിയോയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ വന്ന് നിൽക്കാൻ ഒരു അപകർഷതാബോധം എന്താണെന്ന് എനിക്കറിയില്ല. സോ അങ്ങനെയുള്ളവർക്കും ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്കും ഒരുപക്ഷെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ ആദ്യം തന്നെ ഞാൻ ഉദാഹരണമായിട്ട് ഒരു കഥ പറഞ്ഞുതരാം. ഒരു കഥയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരിടത്തൊരു കാക്കയുണ്ടായിരുന്നു. ഈ കാക്കയ്ക്ക് തൻ്റെ കളറ് കൊണ്ട്, അതായത് കറുപ്പാണല്ലോ കാക്കയുടെ കളർ, ആ കളറും കൊണ്ട് ഭയങ്കര അപകർഷതാബോധമായിരുന്നു. മറ്റുള്ളവരുടെ ഇടയിലൊക്കെ വരാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അതുപോലെ തന്നെ ഈ കാക്ക സഞ്ചരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒപ്പം പറക്കത്തൊന്നുമില്ല, മാറി സഞ്ചരിച്ച് ആരുടെയും മുന്നിൽ പെടാതെ മാറി ഒക്കെ സഞ്ചരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഈ കാക്ക പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു തടാകത്തിൽ ഒരു അരയന്നത്തെ കണ്ടുമുട്ടി. അപ്പോൾ ഈ അരയന്നത്തോട് ഈ കാക്ക പതിച്ചെന്ന് ചോദിച്ചു, നിനക്കെന്ത് സൗന്ദര്യമാണ്, നീ ആയിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞവളല്ലേ എന്ന് ചോദിച്ചു കാക്ക. അപ്പോൾ ഈ അരയന്നം കാക്കയോട് പറഞ്ഞു, എൻ്റെ സൗന്ദര്യത്തിൽ ഒരുപാട് സന്തോഷിക്കുകയും അഭിമാനം കൊണ്ടവളാണ് ഞാൻ. പക്ഷേ അതൊരു തത്തയെ കണ്ടപ്പോൾ, അതിമനോഹരമായ ഒരു തത്തയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നേക്കാളും സൗന്ദര്യം ഉള്ളവളാണ് ആ തത്ത, അവളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളവളെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഈ കാക്ക എന്ത് ചെയ്തു, ഈ തത്തയെ തേടി യാത്രയെ. അങ്ങനെ ഒടുവിൽ ഈ കാക്ക ഈ തത്തേനെ കണ്ടുമുട്ടി. അരയന്നത്തോട് കാക്ക ചോദിച്ച അതേ ചോദ്യം തന്നെ ഈ തത്തയോടും ഈ കാക്ക ആവർത്തിച്ചു. അപ്പോൾ തത്തയും കാക്കയോട് പറഞ്ഞു, എൻ്റെ ഈ അതിമനോഹരമായ സൗന്ദര്യത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും അഭിമാനം കൊണ്ടവളുമാണ്, പക്ഷേ അത് അതിമനോഹരമായിട്ടുള്ള ഒരു മയിലിനെ കാണുന്നത് വരെയും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ കാക്ക എന്ത് ചെയ്തു, ആ മയിലിനെ തേടി യാത്രയായി. ഒടുവിൽ ഒരു മൃഗശാലയിൽ വെച്ചിട്ട് ഈ കാക്ക ഈ മയിലിനെ കണ്ടുമുട്ടി. അങ്ങനെ കാക്ക പറന്ന് നിന്ന് മയിലിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, നിനക്ക് എന്ത് സൗന്ദര്യമാണ്, നിന്റെ പീലിയെല്ലാം വിടർത്തി നിൽക്കുന്ന കാണാൻ എന്തൊരു മനോഹരതയാണ്, നീ അല്ലേ ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞവളെന്ന് കാക്ക മയിലിനോട് ചോദിച്ചു. അപ്പോൾ മയിൽ പറഞ്ഞു, എൻ്റെ ഈ അതിമനോഹരമായ സൗന്ദര്യത്തിൽ ഞാൻ സന്തോഷിക്കുകയും അഭിമാനം കൊണ്ടവളുമാണ്. ഈ മൃഗശാലയിൽ എന്നെപ്പോലെ സൗന്ദര്യം നിറഞ്ഞ ഒരുപാട് പക്ഷികളുണ്ട്, പക്ഷേ എൻ്റെ ഈ അതിമനോഹരമായ സൗന്ദര്യമാണ് എന്നെ ഈ 4 ചുമരുകൾക്കുള്ളിൽ അകപ്പെടാൻ കാരണം. പലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, ഞാനൊരു കാക്കയായിരുന്നുവെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ഒരുപാട് സ്ഥലങ്ങളിൽ പറന്നു പോകാലോ എന്ന്, ഈ 4 ചുമരുകൾക്കുള്ളിൽ ഞാൻ അകപ്പെടത്തില്ലല്ലോ എന്ന്. എന്നിട്ടും ഈ മയിൽ കാക്കയോട് പറഞ്ഞു, നിനക്ക് സ്വാതന്ത്ര്യത്തോടെ നിനക്ക് എവിടെ വേണമെങ്കിലും പറന്നു പോകാലോ, അപ്പോൾ നീയല്ലേ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞവളെന്ന്. അപ്പോൾ കാക്കയ്ക്ക് മനസ്സിലായി, തനിക്ക് സ്വാതന്ത്ര്യത്തോടെ എവിടെ വേണമെങ്കിലും പറന്നു പോകാലോ എന്ന്, അതല്ലേ ഏറ്റവും വലിയ സന്തോഷമെന്ന്. സോ ഈ കഥ ഇപ്പം ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ്. എനിക്കും ഇത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. ഒരു പക്ഷേ നമ്മളുടെ കുറവുകളായിരിക്കും നാളെ നമുക്കൊരു അവസരമായി മാറുക. നമ്മളുടെ കുറവുകളെ ഓർത്ത് നമ്മൾ വിഷമിക്കാതെ, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാതെ നമ്മുടെ കുറവുകളെ നമ്മൾ അവസരങ്ങളാക്കി മാറ്റുക. ഒരിക്കൽ ഫുട്ബോൾ താരമായ റൊണാൾഡോയോട് ഒരു ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം എങ്ങനെയാണ്, റൊണാൾഡോയാണോ ലയണൽ മെസ്സി ആണോ ഈ ലോകത്തിലെ മികച്ച താരമെന്ന്. അപ്പോൾ റൊണാൾഡോ പറഞ്ഞ ഉത്തരം എങ്ങനെയാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ ഞാനാണെന്ന്, എൻ്റെ കണ്ണിൽ എൻ്റെ മനസ്സിൽ ഞാനാണ് ഏറ്റവും മികച്ച കളിക്കാരനെന്ന്. സോ ഐ ആം ദി ബെസ്റ്റ്. സി, അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. അതായിരിക്കും ഒരുപക്ഷെ നമ്മളുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനും
നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെയും അടിത്തറ. പ്ലീസ്, എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. എങ്കിലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുറവുകളെ ഓർത്ത് നിങ്ങൾ മാറി നിൽക്കാതെ, നിങ്ങളുടെ കുറവുകളെ ഓർത്ത് നിങ്ങൾ ബാക്കിലേക്ക് മാറി നിൽക്കാതെ, ഒരു സിംഹത്തെ പോലെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്യുക. സോ കീപ് ഓൺ മൂവിങ് വിത്ത് കംപ്ലീറ്റ് പോസിറ്റീവ് മൈൻഡ്. സോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചങ്ക് സപ്പോർട്ടേഴ്സ് തന്നെയാണ്. അവർ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഇപ്പം മോട്ടിവേഷണൽ വീഡിയോ ഒന്നും ഇല്ലാത്തത് എന്നവർ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ചെയ്യുന്ന ഒരു വീഡിയോ എന്തായാലും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു മോട്ടിവേഷണൽ വീഡിയോ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. സോ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഇടിച്ചേക്കും പൊട്ടിച്ചേക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് മീ സൈനിങ് ഔട്ട്.